എല്ലാവർക്കും പൊന്നു സ്റ്റാർ കറി വേളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സോയ ചങ്ക്സ് വെച്ചൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ചാനൽ കാണുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഞാനൊരു ഇങ്ങനത്തെ ഒരു ഗ്ലാസ്, അര ഗ്ലാസ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ് എടുത്തത്, ഞാൻ ഇതിലേക്ക് എടുത്തത്. കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ചെറിയുള്ളി എടുത്തത്, അല്ലെങ്കിൽ സവാള എടുത്താലും മതി. പിന്നെ ഒരു 1/2 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ ഗ്ലാസ്സിൽ, ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് സോയാ ചങ്ക്സ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പം തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ ഇട്ട് വെക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1/4 ടീസ്പൂൺ ഗരം മസാല വേണം. പാകത്തിന് ഉപ്പ്, പിന്നെ കറിവേപ്പില ഇടാം. അരി കഴുകി വെള്ളം പോകാൻ വേണ്ടി ഞാൻ അരിപ്പയിൽ വെച്ചതാണ്. അപ്പോൾ 1/2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. നമുക്ക് ആദ്യം ഇതൊന്ന് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം. അരിയെടുത്ത ഈ 1 ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തത്. ഞാൻ ഇതിലേക്ക് 1 ഏലക്ക, 1/2 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം തീയിൽ വെക്കുക. ഇതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. 1/2 ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തത്, പക്ഷെ അതിൻ്റെ നീര് മുഴുവനും ഞാൻ പിഴിഞ്ഞൊഴിച്ചില്ല. നമ്മൾ കുറച്ച് അരിയെല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. 1/2 മണിക്കൂർ ഞാൻ വെള്ളം നല്ല ചൂട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതിന് ശേഷം ഞാൻ നന്നായി എടുത്ത് പിഴിഞ്ഞ് ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞതാണിത്. ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ഞാൻ ചേർക്കാൻ പോവാണ്. മസാലയൊക്കെ ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പും ചേർത്താണ്. അതുപോലെ ചോറും വെള്ളവും ഒരേ ലെവലിലാകുമ്പോൾ തീ കുറച്ച് വെക്കുക, മൂടി വെക്കാം. ചോറായിട്ടുണ്ടോ നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടായ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. മീഡിയം തീയിൽ വെച്ചതിന് ശേഷം നമുക്ക് സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂടി വെക്കാം. തീ കുറച്ച് വെച്ചാൽ മതി, നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെന്ത് കിട്ടണം. അതുകൊണ്ട് തീ കുറച്ച് വെക്കാം. സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്, നെയ്യിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 1/2 മണിക്കൂർ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ തീ കുറച്ച് മൂടി വെച്ചത്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് തന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. തീ നന്നായി കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴറ്റി കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരണം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ചേർക്കണം കേട്ടോ, ഞാനിപ്പം ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ടുള്ളൂ, കാരണം 2 പേർക്കും കൂടെ ഇത്രയും അവർ കഴിക്കൂ, അതുകൊണ്ട് ബാക്കി ആവണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. ശരിക്കും ഇങ്ങനെ നെയ്യിൽ ഇങ്ങനെ പൊരിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിച്ച് കൊടുക്കാനാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ്. ഒരു കഴിക്ക് സോയാ ചങ്ക്സ് അല്ലാണ്ട് വേവിച്ചിട്ട് ഇഷ്ടമല്ലാത്ത കുട്ടികൾ ഇങ്ങനെ കൊടുത്താൽ എന്തായാലും കഴിക്കും. ശരിക്കും നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച പോലെ തന്നെയുണ്ട്. ആയി വന്നിട്ടുണ്ട്, നമുക്ക് ഓഫാക്കാം. സോയാ ചങ്ക്സ് കൊണ്ടുള്ള നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.